പരിശുദ്ധാത്മാവിടെയാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാഷ ജ്ഞാനദാസ് ആമേ പ്രാർത്ഥിച്ച് യോഗ ആരംഭിക്കുന്ന നിത്യനായതയുമേ പരിശുദ്ധ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ മനോഹരമായ രാത്രിവേളയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാരംഭിച്ച ഈ സുവിശേഷം മഹായോഗത്തിൻ്റെ ഒടുക്കത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ പിതാവ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കായി സ്വർഗം ഒരുക്കിയ എല്ലാ സുവർണ അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു പിതാവേ. ദൈവമായ കർത്താവേ, കഴിഞ്ഞ രണ്ട് ദിന കർത്താവ് രാത്രികളിൽ നിന്റെ മാറ്റമില്ലാത്ത തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു പിതാവേ. ദൈവമായ കർത്താവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ കർത്താവേ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നല്ലോ പരിശുദ്ധ പിതാവേ. അങ്ങ് ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച് അവിടെ നടത്തിയ എല്ലാ കൃപകൾക്കായി ദാനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പിതാവേ. ദൈവമായ കർത്താവേ, ഇന്ന് പകൽക്കാലം വിവിധ സ്ഥലങ്ങളിലായി വിവിധ ആലയങ്ങളിലായി ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ ഒക്കെ അവസരങ്ങളെ തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇന്ന് രാത്രിയിലും ഞങ്ങൾ അങ്ങേ ആരാധിക്കുവാനായി സ്വർഗീയ പിതാവാന്തികമേ റിജി ബ്രദറിൻ്റെ കർത്താവേ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുന്നല്ലോ പിതാവേ. ദൈവമായ കർത്താവേ, ആ വാത്സല്യ ഭവനത്തെയും അങ്ങയുടെ കരങ്ങളിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇപ്രകാരം ഒരു കർത്താവേ സുവിശേഷ മഹായോഗം നടത്തുവാൻ ദൈവം കൊടുത്ത ആ ദൈവിക ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഒരു കുടുംബമായി സ്വർഗ്ഗപ്പെടുന്ന അനുഗ്രഹിക്കണമേ കർത്താവേ. സഭയെ ദൈവകരങ്ങളേൽപ്പിക്കുന്നു ദൈവമായ കർത്താവേ. അഭിഷക്ത ദാസനായി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു പിതാവേ. ഇന്ന് രാത്രിയിൽ കർത്താവേ മധുരഗാനങ്ങൾ ആലപിക്കുന്നതായ എല്ലാ നിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവകൃപയുടെ നിന്ന് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി എത്രത്തോളം ശാന്തമാക്കി തന്ന വലിയ ദൈവമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇന്ന് രാത്രിയിൽ മാറ്റമില്ലാത്ത ദൈവാലോചന അറിയിക്കുവാനായി കടന്നു വരുന്ന അങ്ങയുടെ അഭിഷക്ത ദാസനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. അങ്ങയുടെ തേജസ്മവിൽ തന്റെ ദാസനെ നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വരുന്ന എല്ലാ ദൈവജനം ഒരുപോലെ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് കൃപ ചെയ്യണമെന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. തുടർന്നുള്ള സമയങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ നമ്മൾ കേൾക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. കർത്താദാസൻ പാഷ ജോൺസൺ, പാഷ സാബു, ബെർഷബ വോയിസ് കൊർശനാട്, പ്രിയ സഹോദരങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ആമേ ലൈവായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള പ്രിയപ്പെട്ടവർക്ക് കാണാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ സമയത്ത് തന്നെ ഇവിടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ സെറാപ്സ് ലൈവ് സ്ട്രീമിംഗ്, മിഡിൽ കാസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രി എന്നീ രണ്ട് ടീം ഒരുമിച്ച് ഈ മീറ്റിംഗ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിയ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവം ധാരാളമായി പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ തുടർന്ന് കർത്തദാസന്മാർ ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. യേശുക്രിസ്തുവിന്റെ സ്തുല്യമേറെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ വിദാസന്ധി അവതരണങ്ങളും അറിയിച്ചുകൊണ്ട് സർവശക്തനും സർവകൃപാലുവാകുന്ന കർത്താവിന്റെ നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്ന ഒരു ആരാധന ഗീതത്തോടെ ഈ ഗാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. കർത്താവേ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെട്ട് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹം അത് വളരെ വലുതാണ്. അത് ഓർക്കുമ്പോൾ അതിൽ ആനന്ദ് കൊള്ളുകയാണ്. ജീവിതത്തിലെ സകല മേഖലകൾക്കും അങ്ങക്ക് നന്ദി അർപ്പിക്കുന്ന നർത്തമുള്ള വളരെ മനോഹരമായ ഒരു ഗാനത്തോടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. Thank you.
സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇമ്മയോളം തൻഭുജത്താ എന്നിട്ടാകിയ നാമമേ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇമ്മയോളം തദ്ഭുജത്താ എന്നെ താകിയ നാമമേ
ചേർന്ന് ശബ്ദം ഉയർത്തി എല്ലാവരും കൂടെ ചേർന്ന് ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന നന്മകൾ ഓർക്കുമ്പോൾ, അവന്റെ ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ സാധ്യതകളില്ല. നമുക്ക് എന്തെങ്കിലും നന്മ തരുന്നത് കൊണ്ടാവരുത് നാം കർത്താവിനെ ആരാധിക്കാത്തത്. നമുക്ക് നമ്മുടെ തലമുറകളെ മാനിക്കുന്നത് കൊണ്ടാകരുത്, നമ്മുടെ തലമുറകൾക്ക് നന്മകൾ കൊടുക്കുന്നത് കൊണ്ടാകരുത് നാം കർത്താവിനെ ആരാധിക്കേണ്ടത്, കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത്. മറിച്ച് നമ്മളൊന്ന് തിരിച്ചറിയണം, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. എത്ര പേർ അത് അംഗീകരിക്കുന്നുണ്ട്? നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. യുഗത്തിലും പരത്തിലും ആരാധിക്കാൻ യോഗ്യനാകുന്ന കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഹൃദയം നിറഞ്ഞ് ആരാധിപ്പാൻ നാം ബാധ്യസ്ഥ. കാരണം എന്തെന്നറിയാമോ? അവനെ പോലെ ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ മറ്റാരുമില്ല. അവൻ്റെ സ്നേഹം വലിയ വിലയേറിയ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ മാധുര്യം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തിന്റെ മാധുര്യത്തെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ ആരാധനാ
യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും കരുതാ ആരും ഇല്ല. അസാധ്യമെന്നു കരുതിയിടുമ്പോ യേശു രക്ഷകരൻ, യേശു എന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും യേശുവേ പോലെ യോഗ്യനാ ആരും
ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാകിയാൽ ആ ദൈവത്തിന്റെ അധികാരത്തിൽ എല്ലാ ബന്ധനങ്ങളും തകർന്നു പോകുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സംഭവിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് അംഗീകരിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാധനകൾക്ക് യോഗ്യനാണ്, നമ്മുടെ ദൈവം പുകഴ്ചകൾക്ക് യോഗ്യനാണ്. യുഗത്തിലെ പല മേഖലകളിലും മനുഷ്യൻ പലതിനെയും ആശ്രയിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, നമ്മളെ ഉദ്ധരിച്ച, നമ്മളെ വിടുവിച്ച, നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശുവിനെ സ്തുതിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കാരണം അവന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അവന്റെ ദൈവം എന്നും അനന്യനായ ദൈവമാണ് എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു ഗാനോട് ആലപിക്കുന്നു. പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം. ബദൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് പ്രിയ സാറിന്റെ കൂടെ വാർച്ചിലെ ദേശാന്റെ പണത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ പങ്കുകൊള്ളാൻ വലിയവനായ ദൈവം ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുകയും പാഴ്ത്തുകയും ചെയ്യുന്നു. റൈസാനെയും കുടുംബത്തെയും സഭയെയും ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ. ഞങ്ങളുടെ ഇവരുടെ പേരിലുള്ള ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. പുകഴ്ത്തിടാ യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാ യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാ യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാ യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാ യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനേ,
സ്നേഹിച്ചിടാ യേശുവിനെ ഏറ്റവും പ്രിയനായോനേ സേവിച്ചിടാ യേശുവിനെ ഇന്നുമെന്നുമനങ്ങനെ സ്നേഹിച്ചിടാ യേശുവിനെ ഏറ്റവും പ്രിയനായോനേ സേവിച്ചിടാ യേശുവിനെ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവൻ ക്രൂശിച്ചിടാ യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ സ്തോത്രം ചെയ്താണ് ശബ്ദം ഉയർത്തി. പണ്ഡിതനായാലും പാമരനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഏത് നിറത്തിൽ ഏത് വർഗത്തിൽ ഏത് വർണ്ണത്തിൽ പെട്ട വ്യക്തിയാണെങ്കിലും ഈ ലോകം വിട്ട് ഏത് സമയവും കടന്നു പോകേണ്ടവനാണ്. മരണമെന്ന മായാസത്യത്തിന് മുൻപാകെ എല്ലാ മനുഷ്യനും ശിരസ് നമിച്ച് അതിലൂടെ ഈ വഴി സഞ്ചരിക്കേണ്ടവരാണ്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് മനുഷ്യൻ നാളെയുടെ ഉന്നമനത്തിന് നാളെയുടെ പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കേണ്ടതിന് വേണ്ടി പല ബന്ധങ്ങളും മറന്ന് പല സ്നേഹബന്ധങ്ങളും മറന്ന് മുന്നോട്ട് നോക്കുന്ന പോകുന്ന ദയനീയമായ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ടുണ്ട്. ഒരു കാര്യം യാഥാർത്ഥ്യമാണ് സ്നേഹിതരെ, അല്ലെങ്കിൽ നാളെ നമുക്ക് മരണം വഴിയായി മാറ്റപ്പെടും. വിരലിൽ എണ്ണി തീർക്കാവുന്ന ഈ ജീവിത യാത്രകളിൽ യേശുവുമായിട്ട് ഒരു അഭേദ്യ ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിലെ എല്ലാ മേഖലകളിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യതയുടെ തീരത്ത് അണയാൻ സാധിക്കും എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു ഗാനം. യേശുവിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെട്ട കർത്താവിൽ പ്രസിദ്ധനായ പ്രഭാഷകൻ, സുവിശേഷകൻ, ആശാരി ഉപദേശി എഴുതിയ വളരെ മനോഹരമായ ഒരു ഗാനം. ആദ്യ ദിവസം വൈകവേളയിൽ ഇവിടെ കർത്താവിൻ്റെ ദാസൻ ജോൺസൺ ആലപിച്ചതാണ്. അത് വീണ്ടും
ആലപിക്കണമെന്ന് പലരും അഭിപ്രായപ്പെട്ടതിൻ്റെ പേരിൽ ആ ഗാനം വീണ്ടും ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ആ ഗാനം ശ്രമിക്കാം. ദയവായി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, ഈ പുറകിലിരിക്കുന്ന സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റ് ഈ മുൻപിലേക്ക് വന്നിരുന്നാൽ വളരെ ഉചിതമായിരിക്കും. ധാരാളം ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും ഒത്തിരി പേർ വന്നു ചേരാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഫ്രണ്ടിലത്തെ ചെയറുകളൊന്നും ഒഴിവാക്കിയിട്ട് നിന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വളരെ മനോഹരമായ ഈ ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധേശിപ്പിക്കുന്നു. എല്ലാരും പോകണം, എല്ലാരും പോകണം, ഈ മണ്ണാകും മായ വിട്ട് വെറും മണ്ണാകും, വെറും മണ്ണാകും മായ വിട്ട് ഒരുവൻ മേലിൽ നമുക്കായുണ്ട്.
വഴിയിൽ അലതല്ലൽ മാറ്റുവാൻ ആയവൻ കൂടെയുണ്ട്. മേലിലായവൻ മേലിലായവൻ കൂടെയുണ്ട്. പോകാം നമുക്കിന്ന് പാടാം നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം. പോകാം നമുക്കിന്ന് പാടാം നമുക്കൊരു ത്യാഗത്തിൻ ധ്യാനഗീതം. ഒരു ത്യാഗത്തിൻ ധ്യാനഗീതം. എല്ലാരും പോകണം എല്ലാരും പോകണം മണ്ണാകും മയ വിട്ട്. വെറും മണ്ണാകും വെറും മണ്ണാകും മയ വിട്ട്. വൈകാതെ പോയിടാം വൈകാതെ പോയിടാം ശുദ്ധരെ പാർത്തിടുവാൻ. നിത്യം സ്വർലോകെ നിത്യം സ്വർലോകെ പാർത്തിടുവാം. സമ്മാനം വാങ്ങിടാം നാഥന്റെ കൈകളാൽ കൂടെന്നും പാണിടുവാം. സമ്മാനം വാങ്ങിടാം നാഥന്റെ കൈകളാൽ കൂടെന്നും പാണിടുവാം. നമ്മൾ കാണുന്നത്. എല്ലാരും പോകണം എല്ലാരും പോകണം മണ്ണാകും മയ വിട്ട്. വെറും മണ്ണാകും വെറും മണ്ണാകും മയ വിട്ട്. എല്ലാരും പോകണം എല്ലാരും പോകണം മണ്ണാകും മയ വിട്ട്. വെറും മണ്ണാകും വെറും മണ്ണാകും മയ വിട്ട്. സന്തോഷത്തോടെയാണ് ഈ വൈകവേളയിലൂടെ ആയിരിക്കുന്നത്. എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ബദേൽ ബൈബിൾ കോളേജിൽ ദൈവത്തിന് വചനം അഭ്യസിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാണ് റജി. അവർകൾ തന്നോടുള്ള സ്നേഹ ആദരവ് പ്രകടമാക്കിക്കൊണ്ട് ബദേൽ ബൈബിൾ കോളേജിലെ ഒത്തിരി സഹോദരങ്ങൾ ഇവിടുത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൈവവചനം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ എല്ലാ സഹോദരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്ത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ സാംവർഗി സാറും ഈ വൈകവേളയിൽ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. കർത്താവിനെ ഏത് സമയത്തും ആരാധിപ്പാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. കർത്താവിൻ്റെ സ്നേഹം അത്ര വലുതാണ്, അവിടുത്തെ കരുണ അത്ര വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ അവൻ പകരുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കും കർത്താവിനെ സ്തുതിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു തമിഴ് ഗാനം കർത്താവിൻ്റെ ദാസൻ ജെറ്റ്സൺ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. അദ്ദേഹം കൊല്ലം അസംബ്ലി സ്കൂൾ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബദൽ ബൈബിൾ കോളേജിൽ MDU ലാസ്റ്റ് ഇയറായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹം നമ്മുടെ ദേശക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കർത്താവിൻ്റെ ദാസനെ രാത്രിയിൽ
ആ ഗാനം ആലോചിക്കാൻ ക്ഷണിക്കുന്നു. കരങ്ങളെ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഒരു കരങ്ങളെ ഉയർത്തി അല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ഒരു തമിഴ് ഗാനം പാടാൻ പോകുന്നത്. ഐ ആം നോട്ട് വെരി ഗുഡ് ഇൻ തമിഴ്, ഇംഗ്ലീഷ്, സോറി മലയാളം. But still, I want to sing a Tamil song over here. Ennai valladikku neeki um karangalal thooki. Amen. Naa ivada vandu korachu malayalam padichu. Naa ipo tamil padipikkam vicharikkunna alle. Engal aadarave ellarum parayamo. Engal aadarave. Engal adaikalame. Engal maravidame. Umai naangal aaradippe. Parayam one more time. Engal aadarave. Ennum kuda sattam va. Engal aadarave. Engal adaikalame. எங்கள் மறைவிடமே உமை நான் ஆரம்பி. கரங்களை தட்டி எல்லாரும் இந்த பாட்டை ஒன்று சேர்ந்து பாடலாம். என்னை வல்லடிக்கு நீக்கி கரங்களால் தூக்கி உன்னதத்தில் வைத்ததை மறப்பேனோ. என்னை வல்லடிக்கு நீக்கி கரங்களால் தூக்கி உன்னதத்தில் வைத்ததை மறப்பேனோ. நீ சொன்னதினால் நான் பிழைத்துக் கொண்டேன். நீ கண்டதினால் நான் ஜீவன் பெற்றேன். நீ சொன்னதினால் நான் பிழைத்துக் கொண்டேன். நீ கண்டதினால் நான் எல்லாம் சேர்ந்து எங்கள் ஆதரவே எங்கள் அடைக்கலமே எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். எங்கள் ஆதரவே எங்கள் அடைக்கலமே எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். என்னை தூக்கி வைத்தி இயமான தலங்களில் நிறுத்தி வைத்தி ஆழத்தில் இருந்து என்னை தூக்கி வைத்தி உயர்வான தலங்களில் நிறுத்தி வைத்தி எதிரான யோசனை அதமாக்கினி உந்தனின் யோசனை நிறைவேற்றினி. எதிரான யோசனை அதமாக்கினி உந்தனின் யோசனை நிறைவேற்றினி. எங்கள் ஆதரவே எங்கள் அடைக்கலமே எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். எங்கள் ஆதரவே எங்கள் அடைக்கலமே எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். என்னை வல்லடிக்கு நீக்கி உக்காரங்களா தூக்கி உன்னதத்தில் வைத்ததை மறப்பேனோ. என்னை வல்லடிக்கு நீக்கி உக்காரங்களா தூக்கி உன்னதத்தில் வைத்ததை மறப்பேனோ. நீ சொன்னதினால் நான் பிழைத்துக் கொண்டேன். நீ கண்டதினால் நான் ஜீவன் பெற்றேன். நீ சொன்னதினால் நான் பிழைத்துக் கொண்டேன். நீ கண்டதினால் நான் ஜீவன் பெற்றேன். எங்கள் ஆதரவே எங்கள் அடைக்கலமே எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். எங்கள் ஆதரவே எங்கள் அடைக்கலமே எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். என்னோடு போரிட்டாலும் என்னை மேற்கொள்ளும் அதிகாரம் பெறவில்லை. ஆயிரம் என்னோடு போரிட்டாலும் என்னை மேற்கொள்ளும் அதிகாரம் பெறவில்லை. கிருபையினால் என்னை மூடிக்கொண்டி நான் தள்ளுண்ட இடங்களில் உயர்த்தி வைத்தி. கிருபையினால் என்னை மூடிக்கொண்டி நான் தள்ளுண்ட இடங்கள் உயர்த்தி எல்லாம் சேர்ந்து எங்கள் ஆதரவே எங்கள் அடைக்கலமே எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். எங்கள் ஆதரவே எங்கள்
தூக்கி உன்னரத்தில் வைத்ததை மறப்பேனோ, என்னை வல்லடிக்கு நீக்கி உக்காரங்களால் தூக்கி உன்னரத்தில் வைத்ததை மறப்பேனோ. நீ சொன்னதினால் நான் பிழைத்து கொண்டேன், நீ கண்டதினால் நான் ஜீவன் பெற்றேன். நீ சொன்னதினால் நான் பிழைத்து கொண்டேன், நீ கண்டதினால் நான் ஜீவன் பெற்றேன். எங்கள் ஆதரவே, எங்கள் அடைக்கலமே, எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். எங்கள் ஆதரவே, எங்கள் அடைக்கலமே, எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். எல்லாரும் சந்தோஷத்தோடு கரங்களை எல்லா வழிகளையும் ஓடுத்தி காத்து நிறுத்த கரடான பாதையில் தூக்கி சென்றி உள்ள இடங்கள் சுமந்து கொண்டி, கரடான பாதையில் தூக்கி சென்றி உள்ள இடங்களில் சுமந்து கொண்டி, எனக்காக குறித்ததை எனக்கு தந்தி, நீர் தந்த தரிசனம் நிறைவேற்றினி. எனக்காக குறித்ததை எனக்கு தந்தி, நீர் தந்த தரிசனம் நிறைவேற்றினி. எங்கள் ஆதரவே, எங்கள் அடைக்கலமே, எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். எங்கள் ஆதரவே, எங்கள் அடைக்கலமே, எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். என்னை வல்லடிக்க நீக்கி உக்காரங்களால் தூக்கி உன்னரத்தில் வைத்ததை மறப்பேனோ, என்னை வல்லடிக்க நீக்கி உக்காரங்களால் தூக்கி உன்னரத்தில் வைத்ததை மறப்பேனோ. நீ சொன்னதினால் நான் பிழைத்து கொண்டேன், நீ கண்டதினால் நான் ஜீவன் பெற்றேன். நீ சொன்னதினால் நான் பிழைத்து கொண்டேன், நீ கண்டதினால் நான் ஜீ. எல்லாரும் சேர்ந்து எங்கள் ஆதரவே, எங்கள் அடைக்கலமே, எங்கள் மறைவீடமே உம்மை ஆராதிப்பேன். 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 ஹல்லேலூயா, ஹல்லேலூயா. கரங்களை உயர்த்தி கர்த்தாவின் ஸ்தோத்திரம் செய்தாட்டே. சப்தம் உயர்த்தி கர்த்தாவின் ஸ்தோத்திரம் செய்தாட்டே. മനുഷ്യൻ പുറമെയുള്ളത് നോക്കി വിധികൾ എഴുതും. മനുഷ്യൻ പുറമെയുള്ളത് നോക്കി നമ്മെപ്പറ്റി ഒരു ധാരണ കൈക്കൊള്ളും. പക്ഷേ യേശു നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. രാത്രിയിൽ നമ്മെ അറിയുന്ന ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇവിടെയുണ്ട്. ജീവിതത്തിൻ്റെ പരാജയ മേഖലകളിൽ എല്ലാം തകർന്നു, എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ചാരെ അണഞ്ഞ് ആശ്വാസം നൽകി വിടുതൽ കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഭക്തൻ പറയുന്നു, അതുകൊണ്ട് എന്നെ സ്വാധീനിച്ച എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്ത കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ മനോഹരമായ ഒരു ഗാനം പാടുന്നു എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നു. പ്രാർത്ഥനയോട് ശ്രമിച്ച വളരെ മനോഹരമായ ഒരു ഗാനമാണ് പാടാൻ പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ സ്നേഹനായ
ഡോക്ടർ ബ്ലസൻ മേമന എഴുതിയ വളരെ മനോഹരമായ ഗാനം. ഇവിടുന്ന് ഇപ്പോൾ കടന്നു വന്നപ്പോൾ കർത്താവിദാസൻ ഇന്ന് വചന ശുശ്രൂഷിക്കുന്ന ദേവദാസൻ പ്രത്യേകമായി ആവശ്യപ്പെട്ടതാണ്, എനിക്ക് ഒരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദു, വളരെ അർത്ഥവത്തായ ഗാനം. അറിയാവുന്നവർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാനന്റെ പ്രിയം വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നേ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുമേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാനന്റെ പ്രിയം വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്നേ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എന്റെ ഹൃദയത്തെ തൊടുവാ, മുറിവിൽ തലോടുവാ, യേശുവെ പോലാരെ ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിറച്ചതില്ല. പതിനായിരത്തിലതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന് പ്രേമകാന്തൻ, സർവാംഗസുന്ദരൻ യേശു. ശുവേ പോലാരേ ഞാൻ
യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല, പതിനായിരത്തിലതിശ്രേഷ്ഠൻ എനിക്കേറ്റ പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു, എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോടു പാടുവാറുണ്ട്. യേശുവിനാ എഴുതിയ ഗീതം ഒരു പനി നീർപ്പൂ പോലെ മൃദുലം. ഒരു പനി നീ പൂ പോലെ മൃദുലം.